നമസ്കാരം. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. മലയാള സാഹിത്യത്തിലെ ഒരേ ഒരു സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. മലയാള സാഹിത്യ രംഗത്തെ നോവലിസ്റ്റ്, കഥാകൃത്ത് എന്നീ നിലകളിൽ അതുല്യ സംഭാവനകൾ നൽകിയ ഒരു വിഖ്യാത സാഹിത്യകാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം. ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. തന്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അലക്കിത്തേച്ച വടിവത്ത ഭാഷയിലായിരുന്നില്ല അദ്ദേഹം എഴുതിയിരുന്നത്. ഭാഷയുടെയും വ്യാകരണത്തിന്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി സാധാരണ മനുഷ്യന്റെ പച്ച മലയാളത്തിൽ ആണ് അദ്ദേഹം എഴുതിയിരുന്നത്. ബാല്യകാല സഖി, മതിലുകൾ, ഇൻഡുപ്പാക്ക് ആനയുണ്ടാർന്ന് ഒന്നു ഒന്നും ഇമിണി വലിയ ഒന്ന്, ഇവയൊക്കെ മലയാളികൾ ഇന്നും ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതു മാത്രമാണ്. ഇന്നത്തെ ബഷീർ ദിനത്തിൽ അറബി ഗേൾസിലെ ഇംഗ്ലീഷ് ക്ലബിലെ കൊച്ചുമിടുക്കികൾ ബഷീർ കൃതികളുടെ ദൃശ്യാവിഷ്കാരം നടത്തുകയാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ ആടേ, ഇവിടെയുള്ള പുസ്തകവും കടലാസും സകലമാന ചണ്ടി പണ്ടാരങ്ങളും തിന്ന് തീർത്തു. ഇനിയിപ്പ കഞ്ഞോള ഇല്ലാഞ്ഞിട്ടോളി എന്ത് വേണോ പറഞ്ഞോളി, എന്റെ ആടെന്ന് പെരട്ടെ, അപ്പ ഞാൻ കാണിച്ചു തരും. എന്റെ ആട് പെറുമോളെ, ഇത്തിരി പാല് കൊടുക്കണേ വത്തുമ്മ. തരും, ഒരടി വെച്ച് തരും ഞാൻ എന്റെ പാടിന്റെ കുട്ടവും കോണയൊക്കെ പറഞ്ഞിട്ട്. മുഹമ്മദ് ബഷീർ ദിനമായ ഇന്ന് ജൂലൈ 5 അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രധാന കൃതിയാണ് പാത്തുമ്മയുടെ ആട്. അതിലൊരു ചെറു ഭാഗമാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. വല്ലിക്ക, ആരോടും പറയണ്ട, പറഞ്ഞ ഭയക്കിടും. നമുക്ക് പണമായി ഒന്നും വേണ്ട. നമ്മുടെ ഖദീജക്കേ 2 കമ്മൽ മതി. അനീപ്പ അറിയണ്ട, കൊച്ചിക്ക് അറിയണ്ട, അബു അറിയണ്ട, ഉമ്മായും അറിയണ്ട. കമ്മല് വെള്ളിന്റെയോ അതോ പൊന്നിന്റെയോ? പൊന്ന് മതി. അബിക്കും സേതു മുഹമ്മദിനും പാത്തുകുട്ടിക്കും ഒക്കെ കൂടെ വാങ്ങി. പാവം, നമ്മുടെ ഖദീജക്ക് മാത്രം ഒന്നും വാങ്ങിയില്ല. അതും കൂടി ഓർക്കണം കേട്ടോ. ഞാൻ പോന്ന. പ്രശസ്ത രചയിതാവായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിലെ നാരായണി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ആരാ അവിടെ ചൂളമടിക്കുന്നത്? ഞാന്. പേരെന്താണ്? ബഷീർ. ചെറിയ തോതിലൊരു എഴുത്തുകാരനാ. 2.5 കൊല്ലം തടവ്. ഞാനിവിടെ ഒറ്റയ്ക്ക, കൂട്ടുകാർ എല്ലാവരും പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് എത്രയാ? 22. സുന്ദരമായ വയസ്സ്. കടുങ്ങി തടവാണല്ലേ? 14 വർഷം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 വർഷമായി. എന്തൊരു ജീവിതമായത്. ഹാ നാരായണി, അപ്പോൾ നമ്മൾ രണ്ടും ഇവിടെ ഒരുമിച്ചാ വന്നത്. ബഷീറേ, ബഷീറേ, ആ എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണിക്ക് എങ്ങനെ അറിയാം ഇവിടെ റോസാച്ചെടി ഉള്ള കാര്യം? ഇത് ജയിലല്ലേ ബഷീറേ, എല്ലാക്കാരും എല്ലാവർക്കും അറിയാം.
ഇവിടെ രഹസ്യങ്ങളൊന്നും തന്നെ ഇല്ല. തരൂ ബഷീറെ, നാരായണക്ക് ഈ ലോകത്തുള്ള എല്ലാ ചെടികളും ഞാൻ തരും. വേണ്ട വേണ്ട, എനിക്ക് ഒരു ചെടി മതി. തരുവോ? ഇതെന്തൊരു ചോദ്യമാ, തരുമോന്ന്? നാരായണ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ആ നാരായണി, 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 എന്തോ നാരായണ എവിടെ പോയിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. ബഷീറേ, 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 ആ ബഷീർ റോസാച്ചിട്ട് കൊണ്ടുവന്നു. ആ ഞാൻ ഇത്രയും സ്നേഹത്തോടെ ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേനെ. അതിന് ദൈവമല്ലല്ലോ, ഞാനല്ലേ മുന്നിൽ വരേണ്ടത്. ബഷീർ റോസാച്ചിട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ടുണ്ട് നാരായണി. ബഷീർ ഇത്ര നേരം എന്തു ചെയ്യുകയായിരുന്നു? ഞാൻ ചുംബിക്കുകയായിരുന്നു. എന്തിനെ? മതിരുന്നയോ? അല്ല, ഓരോ ഇലയെ, ഓരോ പൂവിനെ, ഓരോ പൂമൊട്ടിനെ. ഞാൻ അങ്ങോട്ട് തരട്ടെ നാരായണി? ആ തന്നോളൂ. കിട്ടിയോ നാരായണി? ആ കിട്ടി. എന്ത് മനോഹരമായ പൂവ്! ഞാൻ ഈ പൂവിന്റെ ഓരോ പൂവും നുള്ളി എടുക്കുക. എന്തിനാ? തലയിൽ ചുടാനാണോ? അല്ല ബഷീറെ, എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. ഹാസ്യാത്മകമായ രചനാ രീതി കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ജനകീയനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനം ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നു. സാധാരണക്കാരുടെ ജീവിതത്തോട് വളരെ സാദൃശ്യമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതി. അദ്ദേഹം വായനാ ലോകത്ത് നമുക്ക് വേണ്ടി തന്ന എത്ര കഥാപാത്രങ്ങളാണ് പാത്തുമ്മയുടെ ആട്, ആനവാരിയപ്പോൾ കുരിശും, കീട്ടുകളിക്കാരൻ്റെ മകൾ, ഭൂമിയുടെ അവകാശികൾ, പൂവൻ പഴം എന്നിങ്ങനെ എത്ര കഥാപാത്രങ്ങൾ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലെ ബഷീറിൻ്റെ ഭാര്യയായ സുഹറയെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആന, സിംഹം, കടുവ, അങ്ങനെ ഒട്ടേറെ ജന്തുക്കൾ, കാക്ക, മൈന, മയിൽ, അങ്ങനെ ഒട്ടേറെ പക്ഷികൾ. പിന്നെ കടലിലാണേലോ തിമിംഗലം, സ്രാവ്, മീനുകൾ, എത്ര ജീവികളെയാണ് ഭൂമിയുടെ അവകാശികളായി ദൈവം സൃഷ്ടിച്ചത്. നിങ്ങൾ എന്താണ് ഈ പിറുപിറുക്കണേ? വീടിനകം മുഴുവൻ എലികളും പാറ്റകളും എട്ടുകാലികളും, അടുക്കളയിലാണെങ്കിൽ ഓന്തും അരണേ കേറിപ്പറണേ. വേലി മുഴുവൻ ചെതറി തിന്ന് തീർത്തു. നിങ്ങൾ അതൊന്നും കാണുന്നില്ലേ? ഞാനെല്ലാം കാണുന്നുണ്ട്. വീടിനകം മുഴുവൻ പാറ്റയും എറമ്പും എലികളും. അപ്പോഴാ നിങ്ങളൊരു ജന്തു പൂജ. ഞാൻ ഒരു ജന്തുവിനെ പൂജിക്കണില്ല. എല്ലാ ജന്തുക്കൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, ഭഗവതിയെ പോലെ തന്നെ. ഞാനൊന്നും പറയണില്ല. ഐ ആം രമാദേവി എം എം, സ്റ്റഡിങ് ഇൻ 8C. ടുഡേ ഈസ് ജൂലൈ 5th. ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ജൂലൈ 5th? യെസ്, ടുഡേ ഈസ് ബഷീർ ഡേ. ആൻഡ് Here I am visualizing a part of the famous book The Rightful Inheritors of the Earth by Vaikam Muhammad Bashir, and let's go and watch. You know, the jackfruit has ripened and squirrels and crows are feasting on it. The guavas and mangoes, birds and bats are eating up everything. But that's the beauty of it. God has created a variety of things in this universe.
everything we need. And now, while we are the owners of this land, without a doubt, the birds, beasts, reptiles and insects do have a right to these things just as we have. God has made them for all the creatures. And we had better remember that occasion. Are you saying rats have a right as well? They don't seem to think us humans have any. They go about as though the earth belongs to them. And so we go and kill them. How sad that we kill rats to let our own life undisturbed. Anyway, I had no taste for killing rats or anything else. Wait.